എനിക്കൊന്നും മനസ്സിലാവില്ലടാ ഇപ്പൊ തിയേറ്ററിൽ ഇത് വന്ന് ഇറങ്ങിയിട്ട് ഒന്നും ഒരു ഫീല് കിട്ടണില്ലേ എന്താന്നുള്ളത്. എന്താ മനസ്സിലാവും, മലയാളത്തിലാണല്ലോ പടം, മലയാളത്തിലാണെങ്കിൽ കൂടി മനസ്സിലാവണില്ല. നമ്മളാ മറ്റേ പ്രഭാസിനെയൊക്കെ നമ്മള് കണ്ടുവച്ചാണ് ഒരു സംഭവം ഉണ്ടല്ലോ, സ്റ്റോറി സാധാരണക്കാർക്ക് പെട്ടെന്ന് ദഹിക്കില്ല. പിന്നെ കുറെ ടെക്നിക്കലി കുറെ ഇംഗ്ലീഷ് പടം കണ്ട ഒരു ട്രാൻസ്ഫോർമേഴ്സ് സിനിമയൊക്കെ കണ്ട എന്റെ ഒരു ഫീലാ പറഞ്ഞത്. ഓക്കെ, വേറൊരു ലോകത്താണല്ലേ സിനിമ, വേറൊരു ലോകത്താണ്. അതില് സാധാരണ മനുഷ്യരുണ്ട്, ദൈവമുണ്ട്, പല കഥാപാത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും വന്ന് പോണതന്നെ അറിയണില്ല. അത് നമുക്കങ്ങോട്ട് എന്റെ അറിവ് കുറവുകൊണ്ടായിരിക്കും, എനിക്ക് അങ്ങോട്ട് ഒന്നും കത്തിയില്ല ശരിക്കും. എങ്ങനെ പ്രഭാസ്, ദുൽഖർ, പിന്നെ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, എല്ലാവരും. അമിതാഭ് ബച്ചന്റെ ഗംഭീരം ഞാൻ പറഞ്ഞില്ല, അത് ഒരു കാർട്ടൂൺ സിനിമ കണ്ട ഒരു പ്രതീതിയാണ്. ചിലപ്പോ എന്റെ ഇഷ്ടമായിരിക്കില്ല ഈ കാണുന്ന, മറ്റുള്ളവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടാം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ ഒരു ബാഹുബലി പോലെ ഉണ്ടോ ബാഹുബലി? പറ്റില്ല നമുക്ക്, കണ്ടേലും മനസ്സിലായാലല്ലേ. ബാഹുബലി ഒരു നല്ല സിനിമയല്ലേ, നമുക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് ഗംഭീരാണ്, ഞമ്മള് ടെക്നിക്കലി സൈഡൊക്കെ ഗംഭീരാണ്, പക്ഷെ നമുക്കത് കണക്റ്റഡ് ആവണില്ല, അത്ര ഒരു പ്രശ്നമുള്ളൂ. സിമ്പിൾ ആയിട്ട് ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി അല്ലേ? അത്രയാണ്, പല ഭാഗത്തും പല കാര്യങ്ങളും എടുത്തു പോവാ, പല കാര്യങ്ങളും കാണിക്കുന്നു. എത്ര കോടി കിട്ടും? 1000 അടിക്കോ? ആരും തിയേറ്ററിൽ ഒരു അനക്കല്ല, അതാണ് കാര്യം. ഓക്കെ, ഇനി അപ്പൊ തുടർന്ന് കാണാം. നന്നാവട്ടെ പടം, ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമായിരിക്കും. ഒരിക്കലും മോശമായിട്ട് പറയണില്ല. ഓക്കെ, വന്ന് കാണട്ടെ. ഓ, താങ്ക് യു.